കുഞ്ഞുറങ്ങിയോ? ആ ഉറങ്ങി. നീ ഇതകത്തോണ്ട് പോയി. പച്ചക്കറിക്കൊക്കെ എന്താവില്ല, സാധാരണക്കാരന്റെ പെടലിക്കടിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറി ദേ, നിങ്ങൾ ഐശ്വര്യ റായിയുടെ പുതിയ കോലം കണ്ടോ? ഐശ്വര്യ റായിക്ക് എന്തോറ്റി? ഡെലിവറി കഴിഞ്ഞപ്പം വണ്ണം വെച്ച് വീർത്ത് പന്നിക്കുട്ടിയെ പോലെയായി. ഹോ, ഞാനൊന്ന് പ്രസവം കഴിഞ്ഞ് വണ്ണം വെച്ചപ്പോ നിങ്ങളുടെ അമ്മ എന്നെ എന്തൊക്കെയാ പറഞ്ഞോ? ഐശ്വര്യ റായിക്കൊക്കെ എന്തു ആകാലോ. ഐശ്വര്യ റോയും അവളുടെ പ്രസവവും ബാക്കിയുള്ളവനൊക്കെ ഇവിടെ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകാൻ നോക്കുമ്പോഴാ. നീ ഇന്നത്തെ മാച്ച് ഉണ്ട് IPL ഫൈനലിൽ, അടിയാ കെ കെ ആർ ജയിച്ചു. ഷാരൂഖ് ഖാന്റെ ഡാൻസ്. എടാ ഷാരൂഖ് ഖാന്റെ ഡാൻസ് വിടും, നീ സത്യമേവ ചെയ്ത്. പിന്നെ ആമിർ ഖാന്റെ തേങ്ങ, അയാൾക്ക് വട്ട അവിടെ. ഇവിടെ നമ്മുടെ ഷാരൂഖ് ഖാൻ ഡാൻസ് കളിച്ചിറക്കുമ്പോൾ അപ്പഴാ ഷാരൂഖ് ഖാന്റെ ഡാൻസ്. എന്താ അതിന്റെ കുഴപ്പം? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. ആ, നീ നിന്റെ സത്യമേവ ചെയ്തെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. ചേട്ടാ, ഒരു 50 രൂപ കടിച്ചു, ഒട്ടും കുറയ്ക്കണ്ട. പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞാൽ അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എടി, നീ അറിഞ്ഞോ ഫഹദ് ഫാസിലിന്റെ കഷണ്ടി ഒറിജിനൽ ആണെന്ന്? അതിനല്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പതിവ്രതയെ വായിച്ചല്ലോ, അയാൾക്ക് ശരിക്കും കഷണ്ടി ഇല്ലെന്ന്, കഷണ്ടി ഉള്ളതായിട്ട് അഭിനയിക്കുകയാണെന്ന്. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്? പതിവ്രതയുടെ ഓഫീസിലാ. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഇല്ലെന്നേ, ഒരു മിനിറ്റ്. എൻ്റെ അല്ല, ബെൽറ്റാ. ഞാൻ വിളിക്കാം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. ശരി. ഓക്കേ മാം. സുധീഷ് പോറ്റി, എന്താ? അകത്തേക്ക് ചെന്നോളൂ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. സുധീഷ് പോറ്റി കംപ്ലീറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം വിത്ത് 72%. നോട്ട് ബാഡ്. താങ്കൾ പാസ് ആയ ഉടൻ തന്നെ യു ഗോട്ട് പ്ലേസ് ഇൻ വൺ മാഗസിൻ, റൈറ്റ്? അതെ സർ. എന്തോ ആ മാഗസിന്റെ പേര്? തീപ്പാന്തം. അങ്ങനെ ഒരു മാഗസിൻ ഉണ്ടോ? പിന്നെ മിസ്റ്റർ റോയ് കേട്ടിട്ടില്ലേ, താരങ്ങളെ കുറിച്ച് മസാല കഥകൾ അടിച്ചുവിടുന്ന മാഗസിൻ. ഓ, പക്ഷെ അവർക്ക് നല്ല സർക്കുലേഷൻ ഉണ്ട് അല്ലേ മിസ്റ്റർ പോറ്റി? ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും റിസൈൻ ചെയ്തല്ലോ അവിടുന്ന്. എന്താ ഇത്ര പെട്ടെന്ന് മടുത്തോ മസാല? അതൊരു വലിയ കഥയാണ് മാഡം. സി മിസ്റ്റർ സുധീഷ്, ഞങ്ങളുടെ മാഗസിന് വേണ്ടത് അതാണ്, കഥ. സത്യത്തിന്റെ ചൂരുള്ള കഥ. Let us see if you can deal with stories. അതെ, നിങ്ങളുടെ സെൻസും ടേസ്റ്റും ഒക്കെ ഞങ്ങളൊന്ന് അറിയട്ടെ. അന്ന് ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായില്ല. വളരെ പ്രയാസമുള്ളൊരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാണ് എൻ്റെ ലൈഫ് എന്നെ മാറ്റിമറിച്ച് ആ മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടത്, ലൂണ ജോൺ. ഞാൻ ലൂണ ജോണപ്പ. ന്യൂ ജോയിനി ആണല്ലേ? സുധീഷ് പോറ്റി, 24 വയസ്സ്, അവിവാഹിതൻ, ഭാഗ്യവാൻ. എന്നെ കുറിച്ച് ചേട്ടനെങ്ങനെ അറിയാം? എനിക്കെന്തൊക്കെ അറിയാം എന്നല്ലോ വിഷയം, നിനക്കെന്തൊക്കെ അറിയാം? തീപ്പന്നതിന് വേണ്ടത് നിനക്ക് തരാൻ പറ്റുമോ? ചെയ്യണ ജോലി വൃത്തിയടിയിടാ. പറ, നിനക്ക് തരാൻ പറ്റുമോ? എന്താ ചേട്ടാ? എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്, വായനക്കാരെ ആരം കൊള്ളിപ്പിക്കുന്ന കഥകൾ. പറ്റുമോ? നിനക്ക് തരാൻ പറ്റുമോ? പറ്റില്ല, നിനക്ക് പറ്റില്ല. പക്ഷേ
എനിക്ക് വരും. അതാണ് അതാണ് ലൂണാജോണപ്പ, മനസ്സിലായോ? അതിരിക്കട്ടെ, എഡിറ്റർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആദ്യത്തെ സ്റ്റോറി ആദ്യത്തെ കുട്ടിയാണെന്നൊക്കെ. എന്നിട്ട് കുട്ടി ഉണ്ടായോ? ഞാൻ ഇല്ല കേട്ടാ. എന്ത് സ്റ്റോറിയാണെന്ന് ഒരു ഐഡിയ ഇല്ല. നിനക്ക് ആകാശ് പിള്ളയെ അറിയോ? സൂപ്പർ സ്റ്റാർ ആകാശ് പിള്ളയല്ലേ. എന്ത് സൂപ്പർ സ്റ്റാർ? അവനൊക്കെ താരമാവുന്നതിന് മുമ്പ് എനിക്ക് അവനെ അറിയാം. നമുക്ക് അവന്റെ ഒരു കഥയാലോ. അങ്ങനെ വല്ലതും കിട്ടിയ ഒന്ന് പിടിച്ചേക്കാൻ പറ്റും ചേട്ടാ. എന്നാ കേടോ ലാവനെ, ഒരു പെങ്കോശമായ മൊഴിഞ്ഞ പ്രേമമുണ്ട്, ഒരു നിനോ കോശി കാണാനേ പോളാം. ആ നീ അത് തന്നെ അങ്ങോട്ട് ചോരയായിക്കോ. അവർ തമ്മിലുള്ള പ്രേമം എക്സ്ക്ലൂസീവ്ലി തീവ്രം ഉള്ളതാണ് കേട്ടാ. ലൂണയോടെ തെളിവ് തരാ ആ കൊച്ചിന്റെ. നിനക്ക് ഞാൻ ഈ സഹായമൊക്കെ ചെയ്തു തരുന്ന എന്തിനാന്നറിയോ? നിന്നിൽ ഞാൻ ഒരു ഭാവിയും കാണുന്നില്ല. എന്നിട്ട്? എന്നിട്ട് എന്താ, ആകാശ് പിള്ളയുടെ പ്രണയം തീപ്പന്തത്തിൽ മാത്രം എക്സ്ക്ലൂസീവ്. സംഭവം ചൂടപ്പം പോലെ വിറ്റിതീരും. താരങ്ങളുടെ കഥകൾ കേട്ട് നിർവൃതിയുടെ മലയാളികൾ മത്സരിച്ചു. തീപ്പന്തത്തിന്റെ സർക്കുലേഷൻ ഒറ്റയടിക്ക് കൂടി. Well done, my boy. ജോയിൻ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ സർക്കുലേഷൻ മൂന്നിരട്ടിയാക്കി നീ. സുധീഷ് പോറ്റി, നീ നമ്മുടെ മുത്താടാ, നീ നമ്മുടെ അഭിമാനമാടാ. ഇന്നു മുതൽ നീയാണോ നമ്മുടെ മെയിൻ സ്റ്റാഫ്. നല്ല തുടക്കം. അതൊരു നടക്കമാവാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല സാർ. ഏയ് ആകാശ് പിള്ള, സാർ കൊടാ. നിന്നെ പോലൊരുത്തിനെ പോക്കാൻ ആകാശിന് അധികം സമയം വേണ്ട, മനസ്സിലാടാ. എന്താണ് നോക്കുന്നത്? ഞാൻ ഈ സിക്സ് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പണത്തി ഷോ കാണിക്കാൻ മാത്രല്ലടാ, നിന്നെ പോലെ ഒരുത്തനെ അടിച്ച് റൊട്ടിയാക്കാൻ ഇത് തന്നെ മതി. അവന്റെ ഒരു സ്റ്റോറി ബ്ലഡി ലീച്ച് ഒക്കെ നിന്റെ വെറും ഭാവനയാണെന്നും എന്നോടും എന്റെ ഫാൻസിനോടും മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് അടുത്ത ലക്കത്തിൽ കൊടുത്തില്ലെങ്കിൽ ബാസ്റ്റർഡ് ഐ വിൽ ഫിനിഷ് യു. ബ്ലഡി ഹെൽ. ഇതെന്താന്നറിയോടാ? ഇത് മോതടിയുന്ന സ്പ്രേ അല്ലേ? യൂഡിക്ലോൺ. അപ്പൊ നിനക്കറിയാലേ. ചില സൂപ്പർ സ്റ്റാറുകൾ അങ്ങനെയാ, ജീവിതത്തിലെ ഒരു ഹീറോസ് ആയിരിക്കും. സാറ് ജീവിതത്തിൽ വില്ലന്മാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു സാർ, തൊട്ടടുത്ത ദിവസം തന്നെ. പണ്ട് പഠിച്ചിരുന്ന കാലത്ത് അവർക്ക് അവനോട് ഒരു പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കണക്കിനാ ഞങ്ങളത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇപ്പൊ അവർക്ക് നല്ലൊരു അലയൻസ് വന്നിരിക്കുമ്പോഴാണ് അവന്റെ ഒരു സ്റ്റോറി. ഇനി അവനവളെ കെട്ടിയില്ലെങ്കിൽ വേറൊന്നുമില്ല, ഞങ്ങൾ കച്ചവട പുതിയ റേറ്റ് കൂടി കിട്ടും. അതെ, അവരാധിക്കണം അവന്റെ ഒരു തീപ്പന്നി. പന്നി എടുത്തെറിയണോ?
It's a medical miracle. എന്തോന്ന്? ഇയാൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. മാഡം. എന്നിട്ട് താനെന്ത് ചെയ്തു? ആദ്യം ഞാൻ ലൂണെ തപ്പി, അയാൾ മുങ്ങി, എഡിറ്റർ കൈമലർത്തി. എന്റെ മരണം എക്സ്ക്ലൂസീവ് ആയി കിട്ടാൻ നോക്കിയിരിക്കാന്ന് മനസ്സിലാക്കിയപ്പോ ഞാനും മുങ്ങി. ഞാൻ കുറെ ആലോചിച്ചു, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഒരു മാധ്യമപ്രവർത്തൻ ആദ്യം വേണ്ടത് നേരും നിറയുള്ള പത്രധർമ്മമാണ്. എനിക്കിപ്പോ ബർക്കാദത്തിനെയും നികേഷ് കുമാറിനെയും പ്രശാന്ത് രഘുവംശത്തെയും നമ്മുടെ സ്വന്തം വേണിച്ചേട്ടനെ ഓർമ്മ വന്നു. ഒരു കാര്യം സത്യമാണോ ഇല്ലെന്നറിയാതെ വെറുതെ കഥകൾ അടിച്ചുവിടുന്നതല്ല യഥാർത്ഥ പത്രധർമ്മമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ തെറ്റിദ്ധരിക്കാൻ ഞാൻ തീരുമാനിച്ചു. Excellent. I feel proud of you. I think we should take him. കഴിഞ്ഞിട്ടില്ല സർ. ഇനി എന്താ? നേരത്തെ കൊടുത്ത സ്റ്റോറി മിസ്റ്റേക്ക് ആണെന്നും സോറി പറഞ്ഞുകൊണ്ട് തീപ്പന്തത്തിൽ ഒരു ഫീച്ചർ, അത്രല്ലേ ഉള്ളൂ? അതെ, പക്ഷേ അത് പബ്ലിഷ് ചെയ്ത ദിവസം തന്നെ എഡിറ്റർ എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഓഫ് കോഴ്സ്, നിങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറയാൻ തന്നെ. You useless creature! നിന്നെക്ക് വെച്ചു മുറിപ്പിക്കണ എന്നെ വേണം തല്ലാനായിട്ട്. എന്തോന്നാണ് ഈ കാണിച്ചു വെച്ചുള്ള? അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? ആ മാസത്തെ മറ്റ് മാഗസിൻ കണ്ടപ്പോഴാണ് സാർ എനിക്ക് മനസ്സിലായത്. അതെങ്ങനെ സംഭവിച്ചു? കുറച്ചും കൂടെ വെള്ളം തരൂ സാർ. എന്നാ കുടിക്കേ. എന്നെ ഇത്തിരി നോക്കുന്നേ, ബാക്കി പറയടോ. പ്രണയം സച്ചിന്റെ സെഞ്ചുറി പോലെ സാർ, കാത്തിരിക്കുമ്പോ വരില്ല, വരുമ്പോ കത്തിക്കേറി വരും. മാഗസിനിൽ വന്ന സ്റ്റോറി നീനു കൊടുത്താന്ന് കരുതി ആ പിള്ള നീനുവിനെ വിളിച്ചു. കുന്തം, ഇനി ഒരിക്കലും കാണില്ല, മിണ്ടില്ലെന്ന് പറഞ്ഞ് പോയതല്ലേ? പിന്നെ എന്നെ നാണം കെടുത്താനാണോ ഈ നാടകം? ഞാൻ ആരെ നാണം കെടുത്തിയിട്ടില്ല. I never wanted to hurt you. ഇനി എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ആകാശ് എപ്പോഴെന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? യു ആർ ഓൾവേസ് ലൈക്ക് ദിസ്. അതെ, ആകാശ് ഇങ്ങനെയൊക്കെ തന്നെയാ. സഹിക്കാൻ പറ്റാത്തവർ പോയതല്ലേ, പിന്നെന്താ ഇപ്പോ? ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ക്രാപ്പ്. എന്തൊക്കെ പറഞ്ഞാലും ആയത്തെ പ്രേമം അങ്ങനെ മറക്കാൻ പറ്റൂ സാറേ. അതിപ്പോൾ പണ്ട് മമ്മൂക്കും നരസിംഹത്തിൽ പറഞ്ഞ പോലെ പ്രണയം വളച്ചൊടിക്കാം, കുഴിച്ചിടാം, മറച്ചു വെക്കാം. പക്ഷെ ഒരു നാൾ അത് മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും സാർ. സത്യമാണ് കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ പത്രധർമ്മം കാത്തു സൂക്ഷിക്കുകയായിരുന്നു സാർ. പാവം. See, Mr. Potti, we have certain policies here and I'm afraid you're not the right person for this. വെറും എക്സ്ക്ലൂസീവ് സ്റ്റോറീസിന് പുറകെ പോകുന്നല്ല ഞങ്ങളുടെ മാഗസിൻ. ഇൻഫാക്ട് വി ഹേറ്റ് മസാല സ്റ്റോറീസ്. ഓക്കെ മിസ്റ്റർ സുധീഷ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഛേ, ബിസ്ക്കറ്റ് തീർന്നു. ആ ഷേർലി, ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ലഞ്ചിന് മുമ്പ് തീർക്കാൻ പറ്റുമല്ലോ അല്ലേ? യാ ഷോർ. സാർ,
കരീന കപൂർ കഴിഞ്ഞ എറണാകുളത്ത് ഹോട്ടലിൽ താമസിച്ചപ്പം ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതാ. സത്യമാണോന്നറിയില്ല. ഇറ്റ്സ് ആൻ എക്സ്ക്ലൂസീവ് സ്റ്റോറി. മിസ്റ്റർ സുധീഷ് പോറ്റി ഇരിക്കൂ, കുടിക്കാൻ എന്തെങ്കിലും.